ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടിപ്സ് ഫോർ യു. ഇറ്റ് വാസ് ഇറ്റ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് കുളിക്കുമ്പോൾ സോപ്പിന് പകരമായിട്ട് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഹെർബൽ ബാത്ത് പൗഡർ ആണ് കാണിക്കുന്നത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നാച്ചുറൽ ആയിട്ടുള്ള ഹെർബൽ പൗഡർ എങ്ങനെ ചെയ്യാം, ബാത്ത് പൗഡർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതൊന്ന് കാണിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഫുൾ ബോഡി വൈറ്റനിങ്ങിനായിട്ടുള്ള ബാത്ത് പൗഡർ കൂടിയാണിത്. ഒരുപാട് റിക്വസ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്, അപ്പൊ ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൊടുത്തു വരുന്നൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ കുറെ പേരൊക്കെ സോപ്പാകും ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോ ഇന്നത്തെ ഈ വീഡിയോ കണ്ടതിന് ശേഷം സോപ്പ് ഉപയോഗിക്കുന്നത് പരമാവധി കുറയ്ക്കാനായിട്ട് നോക്കാം. ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിലും ഇവിടെ ഫാമിലിയിൽ ആണെന്നുണ്ടെങ്കിലും സോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കുളിയില്ല. കാരണം സോപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഒരുപാട് ഡ്രൈ ആകുകയാണ് ചെയ്യുന്നത്. അപ്പോ ഡ്രൈനെസ് പോകാനായിട്ടാണെന്നുണ്ടെങ്കിലും അതുപോലെ സ്കിന്നിനൊക്കെ കുറച്ച് എന്താ പറയുക, സോഫ്റ്റായി നല്ല കളർ കിട്ടാനായിട്ടും നമ്മുടെ ഇന്നത്തെ ഈ ഹെർബൽ ബാത്ത് പൗഡർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 മന്തിനുള്ളിൽ തന്നെ അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, കുറെ പേരൊക്കെ ചെറുപയറ് പൊടി കൊണ്ട് കുളിക്കുന്നവരുണ്ട്. ചെറുപയറ് പൊടി തലയിൽ ആണെന്നുണ്ടെങ്കിലും മേത്താണെന്നുണ്ടെങ്കിലും അത് തന്നെ വെച്ചിട്ടുള്ളത് എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. അത് പക്ഷെ എന്റെ അനുഭവത്തിൽ അത് തന്നെ വെച്ച് നമ്മൾ കുളിക്കുമ്പോൾ ബാത്ത് പൗഡർ ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് തലയ്ക്ക് നാച്ചുറൽ താളി പോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത്രയ്ക്ക് നല്ല റിസൾട്ട് അല്ല എനിക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം നല്ല ഡ്രൈ ആകും, സ്കിന്നാണെന്നുണ്ടെങ്കിലും ഹെയർ ആണെന്നുണ്ടെങ്കിലും നല്ല ഡ്രൈ ആകും. ഇപ്പൊ എല്ലാ ടൈപ്പ് എന്താ പറയാ, എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ അനുഭവത്തിൽ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ എന്റെ സിസ്റ്ററും അമ്മയും ചെറുപയറ് പൊടി വെച്ചിട്ട് തല കഴുകിയിട്ട് അലർജി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്നൊരു 5 മിനിറ്റ്സ് കുറച്ച് യൂസ് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഫുള്ളായിട്ട് ബോഡിയിലേക്കാണെന്നുണ്ടെങ്കിൽ ഹെയറിലേക്കാണെന്നുണ്ടെങ്കിൽ എടുക്കാം. ഇന്നത്തെ നമ്മുടെ ഹെർബൽ ബാത്ത് പൗഡറിനായിട്ട് നമ്മൾ ചെറുപയർ എടുക്കുന്നുണ്ട്. പക്ഷെ ചെറുപയർ മാത്രമല്ല നമ്മൾ എടുക്കുന്നത്. ചെറുപയർ മാത്രം എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സ്കിന്നെല്ലാം കുറച്ച് ഡ്രൈനെസ് കൂടും, അതുപോലെ തന്നെ ഹെയറിലേക്കാണെന്നുണ്ടെങ്കിലും ഡ്രൈനെസ് കൂടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ ഹെർബൽ ബാത്ത് പൗഡർ ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപയർ, ഓട്സ്, ആൽമണ്ട്സ്, കസ്തൂരി മഞ്ഞ, കടല, ഈ 5 ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഹെർബൽ ബാത്ത് പൗഡർ ഉണ്ടാക്കുന്നത്. ഈ 5 ഐറ്റംസും നമുക്ക് വീട്ടിൽ തന്നെ നന്നായി വെയിലത്ത് വെച്ചിട്ട് ഉണക്കി കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലാതെ നമ്മൾ ചെറുപയർ പൊടി കടയിൽ നിന്ന് മേടിച്ചു, കസ്തൂരിമഞ്ഞൾ പൊടി അങ്ങനെ മേടിക്കുന്നതിൽ നല്ലത് നമ്മൾ ആ പൊടികൾ മേടിക്കാൻ പോകുന്ന ആയുർവേദ ഷോപ്പിൽ തന്നെ മുഴുവനോട് കൂടിയിട്ട്, അതായത് കസ്തൂരിമഞ്ഞളാണെന്നുണ്ടെങ്കിലും കടലയുടെ ഇതാണെന്നുണ്ടെങ്കിലും ചെറുപയർ ആണെന്നുണ്ടെങ്കിലും നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അപ്പൊ അത് ജസ്റ്റ് ഇപ്പൊ നല്ല വെയിലാണ്, അപ്പൊ ആ വെയിലത്തൊന്ന് വെച്ചിട്ട് ഉണക്കി പൊടിക്കുന്നതാണ് കുറച്ചും കൂടി റിസൾട്ടിനാണെന്നുണ്ടെങ്കിൽ, സ്കിന്നിനാണെന്നുണ്ടെങ്കിൽ അതാണ്. മറ്റ് പൊടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല മിക്സ് ഉണ്ടാകും എല്ലാത്തിന്റെയും കൂടെ. അപ്പൊ മിക്സ് ഇല്ലാത്ത ഹെർബൽ ബാത്ത് പൗഡർ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. ഓക്കെ, ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഹെർബൽ ബാത്ത് പൗഡർ 1 മാസത്തേക്കാണ് ഉണ്ടാക്കാറുള്ളത്. നിങ്ങൾക്ക് മാക്സിമം ഇത് 3 മന്ത്സ് വരെ കേടാകാതിരിക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടിയെടുക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഈ ഹെർബൽ ബാത്ത് പൗഡറിലേക്ക് വേണ്ടത് ചെറുപയറാണ്. 1/2 കപ്പോളം ചെറുപയർ ഞാനിവിടെ എടുക്കുന്നുണ്ട്. ചെറുപയർ സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ചെറുപയർ കഴിക്കുന്നത് മുടി വളർച്ചയ്ക്കും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് കടലയാണ്. പണ്ട് മുതൽ നമ്മൾ സൗന്ദര്യ സംരക്ഷണത്തിനായിട്ട് എടുക്കുന്നതാണ് കടലപ്പൊടി. അപ്പം ഞാനിവിടെ എല്ലാതും ഉണക്കി പൊടിക്കുകയാണ് ചെയ്യാറുള്ളത്. പൊടികൾ മേടിക്കാറില്ല, പൊടികളിലെല്ലാം കെമിക്കൽ ഉണ്ടാവും. അപ്പം നിങ്ങളും ഇത് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചാൽ മതി. കടലപ്പൊടി നമ്മുടെ സ്കിന്നിലെ ഓയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബദാമാണ്. നമുക്ക് 10 ബദാമോളമാണ് ഞാനിവിടെ എടുക്കുന്നത്. നമ്മുടെ സ്കിൻ ഒന്ന് മോയ്സ്ചേർഡ് ആക്കാനായിട്ടാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഓപ്പൺ പോസ് എല്ലാം ടൈറ്റ് ആകാനായിട്ടും നല്ലതാണ് ആൽമണ്ട്സ് എന്ന് പറയുന്നത്. ഒരു ആൻറ്റി ഏജിങ് കൂടിയാണ് ആൽമണ്ട്സ്. ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്കിൻ ബ്രൈറ്റനിങ്ങിനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിലേക്ക് ഇൻസ്റ്റൻ്റായിട്ട് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടി ടിപ്പും കൂടിയാണ് ആൽമണ്ട്സിൻ്റെ പേസ്റ്റ് വെച്ചിട്ട് ഫേസിൽ മസാജ് ചെയ്യുക എന്നുള്ളത്.
പിന്നെ നമുക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞളാണ് വേണ്ടത്. കസ്തൂരി മഞ്ഞൾ ആയുർവേദ ഷോപ്പിലെല്ലാം മേടിക്കാൻ കിട്ടും. അതും ഇതുപോലെ തന്നെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പൊടിച്ചാൽ മതി. കസ്തൂരി മഞ്ഞൾ എല്ലാവർക്കും അറിയാം, സ്കിന്നിന് ഉള്ള അലർജി മാറാനായിട്ട്, സ്കിന്നിന് പെട്ടെന്ന് കളർ കിട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഓട്സാണ്. ഓട്സ് നിങ്ങൾ വെയിലത്ത് വെച്ച് ഉണക്കിയില്ല എന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടുന്നതാണ്. ഓട്സും ഇതുപോലെ തന്നെ നമ്മുടെ ഓപ്പൺ പോർസ് എല്ലാം മാറാനായിട്ട്, അതുപോലെ സ്കിൻ ബ്രൈറ്റനിങ്ങിനായിട്ട്, ഇൻസ്റ്റൻ്റായിട്ട് കളർ വയ്ക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓട്സ്. ഇത് എല്ലാം കൂടി നന്നായി ഉണക്കി പൊടിച്ചെടുക്കുക. അതിനുശേഷം നല്ല ടൈറ്റുള്ള ജാറിൽ വെച്ചിട്ട് എടുക്കാം. 3 മാസം വരെ ഇത് കേടാകാതിരിക്കും. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ഈർപ്പമൊന്നും ഇല്ലാത്ത സ്പൂണൊക്കെ വെച്ചിട്ട് എടുക്കാനായിട്ട് നോക്കുക. ഇത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കിത് ഫേസ് വാഷ് ആയിട്ടും ഹെർബൽ ബാത്ത് പൗഡർ ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വെള്ളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ എടുക്കാം. ഞാനിപ്പോൾ ഡെയിലി എടുക്കുമ്പോഴൊക്കെ ഞങ്ങൾ എല്ലാവരും വെള്ളത്തിൽ തന്നെയാണ് എടുക്കാറുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഫേസ് വാഷ് ആയിട്ട് രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ ഫേസ് വാഷ് പോലെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല റിസൾട്ട്, ഫേസിലൊക്കെ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് 3 ഓപ്ഷൻ ഞാൻ തരാം. 1, ഓയിലി സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ റോസ് വാട്ടറിൽ മിക്സ് ചെയ്യുക, എന്നിട്ട് ഫേസിൽ നന്നായി ഒന്ന് മസാജ് ചെയ്യുക, ഒരു 5 മിനിറ്റ്സോളം മസാജ് ചെയ്യുക, എന്നിട്ട് നമുക്കത് കഴുകിക്കളയാം. നിങ്ങൾക്ക് 1 മാസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ ഓയിലി സ്കിന്നല്ല, ഡ്രൈ സ്കിന്നുള്ളവർക്ക് തൈര് വെച്ചിട്ട്, അതുപോലെ 1 സ്പൂൺ തൈര് എടുത്താൽ മതി, 1 സ്പൂൺ തൈര്, 1/2 ടീസ്പൂൺ ഈ പൗഡർ വെച്ച് ഫേസ് നന്നായി മസാജ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ പാല് പറ്റും. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ എനിക്ക് ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നമുക്ക് എല്ലാ ഇതും നമുക്ക് ഫേസിനൊന്നും പറ്റിയെന്ന് വരില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സിസ്റ്ററിനും അമ്മയ്ക്കും ചെറുപയർ തലയിലിട്ടപ്പോൾ, കേട്ടോ, ചെറുപയറിനെ പൊടി വെച്ച് അവർ ഹെയർ വാഷ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാനത് ഒരിക്കലും ആരുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ഹെയറും സ്കിന്നൊക്കെ ചെറുപയർ മാത്രം വെച്ചിട്ട് വാഷ് ചെയ്യുമ്പോൾ ഡ്രൈ ആകാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് പരീക്ഷിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് മുഖത്തൊക്കെ നീര് വന്ന പോലെ, മുഖത്തും ശരീരത്തൊക്കെ നീര് വന്ന് പൊന്താനായിട്ട് തുടങ്ങി. എന്നിട്ട് ഡോക്ടറെ കണ്ടതിന് ശേഷമാണ് ഇതിൻ്റെ അലർജിയാണെന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ നിങ്ങൾ കുറച്ചെടുത്ത് 1-5 മിനിറ്റ്സ് കയ്യിലിട്ടതിന് ശേഷം മാത്രം. അപ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണിത്. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരേപോലെ തന്നെ ഉപയോഗിക്കാവുന്ന ഹെർബൽ ബാത്ത് പൗഡറാണിത്. നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനായാലും സ്കിന്നിലെ സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ്, സ്കിന്നിൻ്റെ സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ഏതാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത വീഡിയോ ഏതാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും സിമ്പിളായിട്ട്, ഇപ്പോൾ ചെറിയ പെരുന്നാളാണ് വരുന്നത്, അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഇപ്പോൾ മെഹന്തി ഒന്നും ഇടാൻ അറിയാത്തവർക്ക് പോലും ഇടാൻ പറ്റുന്ന ഒരു മെഹന്തി ഡിസൈനാണ് കാണിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നോക്കാം എങ്ങനെയാണെന്നുള്ളത്.